എന്റെ തിരുപ്പതി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ആരാ ഒരു മുട്ട തരിക? അയ്യോ, ഞാൻ എന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റുക. നോക്കി നിന്ന് കൺട്രോളുകളാ ഞാനില്ല, ഞാൻ പോവാണ്. എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട്, നീ പോയിക്കോ. പതിമങ്ങൾ ഞെട്ടരുത് കേട്ടോളി. പതിവ് കലാപരിപാടികൾക്ക് പുറമെ പുതിയൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട്. അതെന്താ പുതിയൊരു പരിപാടി? ഇങ്ങോട്ട് നോക്കി, കഥയിലൊന്നുമല്ല കാര്യം, എല്ലാം ഒരു ഫോർമുലയാണ്. പിന്നെ പാട്ട്, ഡാൻസ്, പിന്നെ ലേശം നക്കുന്നത്. എന്താ സാർ നക്കുന്നത്? തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. ശക്തി തരണേ. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ട്, വേണ്ടോളം ഉണ്ട്. ഈ ജനല് കർത്തനെ കിട്ട് മറച്ച് മതിൽ കെട്ടേണ്ട പ്രായം കഴിഞ്ഞില്ലേ? സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ പ്രേക്ഷകന്റെ ശരീരത്തിൽ നിന്ന് മിനിമം ഒരു രോമമെങ്കിലും എണീറ്റ് നിൽക്കണം. എന്താണ് അവളുടെ ഉദ്ദേശം? ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ഉറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. ഇവളിത് എന്ത് ഭാവിച്ച? ഞാൻ അത്രക്കാരനൊന്നുമല്ല. ഭഗവതി, മനഃശക്തി തരാൻ മറന്നു പോവല്ലേ. നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. കിട്ടില്ലോ, കിട്ടി. ആശുപത്രി പ്രീമിയം എൻസ്കേർട്സ്. ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. അധികം താമസിയാതെ ഞാൻ ഈ സിനിമാ ലോകം പിടിച്ചടക്കി ഒരു രാജാവായിട്ട് വാഴും. ഞാൻ പോട്ടെ. അണ്ണാ, 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 ഒരു ഇര വലയെ കുടുങ്ങി. ആരാ? ഞാൻ കല്യാൺ സിൽക്സിലുണ്ട്. എല്ലാരും കൂടി ഇങ്ങോട്ട് പോന്നോളൂ. പാന്റ് ഷർട്ട് ഇട്ട് രാവിലെ ഇറങ്ങും മനുഷ്യനെ മെനക്കെടുത്താൻ. ഞാൻ കല്യാൺ സിൽക്സിലുണ്ട്. എല്ലാരും കൂടി ഇങ്ങോട്ട് പോന്നോളൂ. ഓ, ആയിക്കോട്ടെ. ഞാൻ കല്യാൺ സിൽക്സിലുണ്ട്. എല്ലാരും കൂടി ഇങ്ങോട്ട് പോന്നോളൂ. പിന്നെ വിളിക്ക്, പിന്നെ വിളിക്ക്, ഞാൻ ഭയങ്കര തിരക്കില്ല. ആ, ഞാൻ കല്യാൺ സിൽക്സിലുണ്ട്. മര്യാദക്ക് നമ്പർ ഒക്കെ ഡയൽ ചെയ്യണം. ഞാൻ കല്യാൺ സിൽക്സിലുണ്ട്. ഞാൻ വളവാളാണാ, വളവാളൻ. ഉടുതുടുക്ക് മറുതുടിയില്ലാതെ ഞാൻ മുംബൈ തെരുവുകളിൽ തേരാപ്പാര നടക്കുകയാണ്. ഒരു ഉഗ്രൻ കളക്ഷൻ എത്തിയിട്ടുണ്ട്. താങ്ക്യൂടാ. ഞാൻ കല്യാൺ സിൽക്സിലുണ്ട്. എല്ലാരും കൂടി ഇങ്ങോട്ട് പോന്നോളൂ. ഒരു ഉഗ്രൻ കളക്ഷൻ എത്തിയിട്ടുണ്ട്. ഹലോ, ഇത് ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചു പറയാൻ തുടങ്ങിയായിരുന്നു. അതിനുമേ നിങ്ങൾ പറഞ്ഞു. അതിന് ഞാൻ എന്ത് വേണം? അത് ഇനിയും പറയാലോ. ആ അമ്മേ, വേഗം കല്യാൺ സിൽക്സിലോട്ട് വാ. കേട്ട് കേട്ട് ഞാൻ മടുത്തു. സാരിയുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. വില കേട്ടാൽ അമ്മ വിശ്വസിക്കില്ല. ഇവിടെ പട മേടിച്ച് പന്തളത്ത് നിന്നപ്പോ പന്തവും കൊളുത്തി പടാന്ന് പറഞ്ഞല്ലോ. ആ പിന്നെ ആ സ്നേഹക്കൂടെ വിളിച്ചോളൂ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? വേറെ എവിടെയും കിട്ടാത്ത പുതിയ വെഡിങ് കളക്ഷൻസ് വന്നിട്ടുണ്ട്. രാജമ്മേ, രാജമ്മ, ആ പറഞ്ഞത് ശരിയായില്ല. അതെ, കുർത്തിയുടെയും ചുരിദാറിന്റെയും കാര്യം പറയാൻ മറക്കണ്ട. അതെ അതെ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ഓക്കെ. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കേൾക്കാനേ പറ്റൂ. സിനിമയിലെ ആളെ കണ്ടുപിടിക്കാൻ വലിയ പാടാ. പെറ്റ തള്ള പോലും കണ്ടുപിടിക്കില്ല. പൃഥ്വിരാജ് എന്ന് പറയും. ഫിലിം സ്റ്റാറിന്റെ പേരാണല്ലോ. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സർ. കല്യാൺ സിൽക്സ് ഓണം കളക്ഷൻസ്, ഫാഷന്റെ സൂപ്പർ ബിഗ് കളക്ഷൻസ്. വില 250 രൂപ മുതൽ. മതി, ഇനി ഇതിന് പണം ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ കല്യാൺ സിൽക്സ്. ആ മതി മതി, ആ മതി മതി.
എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. ഒരു പെണ്ണുണ്ട്, അഞ്ചടി പൊക്കം, മെലിഞ്ഞ ശരീരം, നല്ല വെളുത്ത നിറം, നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ, അങ്ങനെ എടുത്തി മതിയോ? മതി, അത് മതി. ഇനി ഒന്നും ആലോചിക്കണ്ട ഗോപാലകൃഷ്ണ, അവളൊക്കെ ചെയ്തേ. അടിപൊളി. ഞാൻ മോളെ വിളിക്കാം. സുഹാസിനി ബേട്ടെ. എന്താ ചേ? കൽ തുമേ ലഡ്കേ വാലേ ദേഖ്നെ ആ രഹേ ഹൈ. ദാനു എന്ത് പറ്റിയടാ? പർ മാ ഹാ മേരി ത്വച കുറച്ച് കറുത്തുപോയി, കുറച്ച് കറുത്തുപോയി. അതിന് കരയാ, എന്താ ചെയ്യ? ദിദി ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? ഇൻസ്റ്റന്റ് പാനൽ ചെയ്യേ? അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അന്ന് നിങ്ങൾ എന്നെ വല്ല പറഞ്ഞ് ഞാനൊരു പടുവാഴിയോ? ഈ പടുവാഴ എന്നെ കൊണ്ടുവന്നേക്കെന്നറിയോ? അടിപൊളി. ഉണ്ടിതപ്പെടേണ്ട ചേച്ചി, എന്റെ ചേച്ചി. എന്താ എന്റെ ഉദ്ദേശം? ഈ മരം കേറി പെണ്ണ് എവിടേക്ക് ഈ കയറണേ? പെണ്ണെ പർ ബജാജ് CFL സേ പായേ ബസ് ഏക് സെക്കൻഡ് മേ ഉജ്ല മേ ഉജ്ല ഗോരാ രംഗ്. നമ്മുടെ ബസന്തി തന്നെയാണ് അവിടെ പോകുന്നത്. അവൾ ആകെ മാറിപ്പോയി. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. ഹായ് പുഷ്പൻ, എവിടെ പോണ്ടോ? എനിക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക്. ഓക്കേ, കാരി ഓൺ. സന്തോഷമായി, നീ ഹാപ്പി ആണല്ലോ, എനിക്ക് അത് മതി. പഞ്ചാര അടിച്ചോ, പഞ്ചാര അടിച്ചോ. ആ പിന്നെ ഒരു കാര്യം, ഭക്ഷണം കഴിക്കുമ്പോ സൂക്ഷിക്കണം, ആക്രമണം കഴിക്കരുത്. ബജാജ് CFL സബ് കുച്ച് റോഷൻ കരുത്. ആ കുസലാപ്പി, നീ എന്നെ രക്ഷിച്ചു. നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. ഇപ്പോഴും മനസ്സിലായല്ലോ. എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഒരു കാര്യം, ഇതിലേ അങ്ങോട്ട് ചെല്ലുക, എന്നിട്ട് ദേ ഇതിലേ അങ്ങോട്ട് പോയിക്കോളൂ. എന്താ കളിക്കുന്നത്? വേഗം എടുത്തിട്. ഏ മീ വേണോ? എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം? പാന്റ് ഷർട്ട് ഇട്ട് രാവിലെ ഇറങ്ങും മനുഷ്യനെ മെനക്കെടുത്താൻ. അതെ, ഇങ്ങനെ താറാവ് നടക്കണ പോലെ നടന്നിട്ട് കാര്യമില്ല, 2 കിലോമീറ്ററോളം നടക്കാനുള്ളതാ. 2 കിലോമീറ്ററോ? ഇയാളല്ലേ പറഞ്ഞ ബോട്ട് ഇറങ്ങി 2 വളവ് കഴിഞ്ഞ അവിടെ എത്തുന്നു. അതെ, ഓരോ കിലോമീറ്റർ കഴിയുമ്പോ ഓരോ വളവുണ്ട്. നോക്കണേ ഗഫൂർക്കാ, ബോംബേ. പണിക്കാരി ആരാന്ന് ചോദിച്ചാൽ ഗഫൂർക്കാ ദോസ്, ഗഫൂർക്കാ ദോസ് പറഞ്ഞാ മതി. അയ്യോ, സിനിമയുടെ മാമുക്കോയ, നേരിട്ട് കാണാല്ലേ ഗ്ലാമറല്ലേ. എന്താ ഞങ്ങൾക്കൊരു വിസ വേണമായിരുന്നു ദുബായി പോവാൻ. ഇതൊന്നും നോക്കണ്ട, ആകെ ദാരിദ്ര്യമാ. കടവേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തവും കുത്തിപ്പട പന്തളത്തോട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. മക്കളെ, നമ്മളെ പണിയൊക്കെ നിർത്തി, ഇന്നത്തെ കാലത്ത് പരിപാടിക്ക് കാര്യം നിക്കോ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല, ഏത് സൈഡിലും നിക്കും. കൊടുഞ്ചതി, നേരും നേരെയുള്ള ആളുകൾ വന്നപ്പോ നമ്മളെ പോലത്തെ ആളുകൾക്ക് നിക്കക്കല്ലില്ലാതായി. ശിവ ശിവ, ഒന്നുമില്ലെങ്കിൽ പ്രായത്തെങ്കിലും മാനിക്കണ്ടേ? ആടോ, ഈ എമിറേറ്റ്സ് ബസ് വന്നേ പിന്നെ ഇവർക്ക് ദുബായ് പോവാന്, പോയിട്ട് അവിടെ ബിസിനസ് ചെയ്യാന്, അതിലുള്ള ലൈസൻസ് കാര്യങ്ങളെല്ലാം അവര് നോക്കിക്കോളും. കൂടുതലായി ഞാൻ വല്ല ഡയലോഗും പറയണു? എന്തിന്? അല്ല, ഒരു ഒറിജിനാലിറ്റിക്ക്. ഈ മാതിരി ഉസാറുള്ള ആൾക്കാർ വന്നാ പിന്നെ നമ്മളെ കാര്യം പറയാനുണ്ടോ? നിർത്തല്ലേ, നിർത്തി, ഇപ്പൊ വേറെ വയ്ക്കാം. പഴയ പോലെ ഇനി കാണാൻ പറ്റില്ല, തിരക്കുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരാളല്ലേ ഉള്ളൂ നാരായണൻ നായർ ഇതൊക്കെ നോക്കാൻ. അതെ, എന്റെ മക്കൾ വരെ ഈ എമിറേറ്റ്സ് ബസിന്റെ ബൈക്കാണ് പോയി രക്ഷപ്പെട്ടത്. എമിറേറ്റ്സ് ഫസ്റ്റ് ബിസിനസ് സർവീസ്, ഓൾ ഫോർ ബിസിനസ് സെറ്റപ്പ്.